ഈ അതികഠിനമായ വേനൽ ചൂടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം. സംസ്ഥാനത്ത് വേനൽ ചൂട് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തവരെ പോലും വേനൽ ചൂട് ബാധിച്ചു തുടങ്ങി. അപ്പോൾ വെയിൽ അലർജി ആയവരുടെ കാര്യം പറയണോ? സൺ അലർജി, സോളാർ അലർജി എന്ന രോഗം ഉള്ളവർ സൺ അലർജി ഉള്ളവർ സാധാരണ വെയിൽ കൊണ്ടാൽ തന്നെ ചൊറിഞ്ഞ് ചുമക്കും. ചില സമയങ്ങളിൽ ചർമ്മം ചൊറിഞ്ഞ് വീർക്കും. ക്ഷീണവും തളർച്ചയും ഉണ്ടാകും. എന്താണ് സൺ അലർജി? ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ച് വെയിലിനോടുള്ള അലർജിയുടെ കാഠിന്യം വ്യത്യാസമാണ്. സൺ അലർജി ഉള്ളവർക്ക് അവരുടെ ശരീരത്ത് സൂര്യകിരണങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയി ചൊറിച്ചിൽ, ചെറിയ തിണർപ്പുകൾ, ശരീരഭാഗത്ത് നിർവ്യത്യാസം എന്നിവ ഉണ്ടാകാം. ഈ അലർജി വെയിൽ ഏറ്റ ഭാഗത്ത് തന്നെ വേണമെന്നില്ല, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത്തരക്കാർ പരമാവധി പകൽ 10 മുതൽ 4 വരെയുള്ള സമയങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുക. എങ്ങനെയാണ് സൺ അലർജി വരുന്നത്? ചില മരുന്നുകളുടെ ഉപയോഗം ചർമ്മത്തിലുണ്ടാകുന്ന വ്യത്യാസം പലപ്പോഴും സൺ അലർജിക്ക് കാരണമായേക്കാം. അതല്ലാതെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും സൺ അലർജി ഉണ്ടാകും. ഇത്തരം അലർജികൾ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതുമൂലം കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചില മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ്. അതിനായി ചില കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. 10 മുതൽ 4 വരെയുള്ള സമയം പരമാവധി വെയിൽ ശരീരത്തെ സ്പർശിക്കാതെ ശ്രദ്ധിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്യുക. കുടിക്കുന്നത് ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തുക. തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കുളിക്കുമ്പോൾ സാധാരണ സോപ്പുകൾ യൂസ് ചെയ്താൽ ചർമ്മം വരളാൻ ചാൻസ് ഉണ്ട്. അതിനാൽ മോയ്സ്ചറൈസിംഗ് കണ്ടൻറ് കൂടുതൽ ഉള്ള സോപ്പുകൾ യൂസ് ചെയ്യുക. ടാൽക്കം പൗഡർ ഒഴിവാക്കുക. കുളി കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ധാരാളം വിയർക്കുന്നവർ ഉപ്പിട്ട കഞ്ഞിവെള്ളം, മോരുവെള്ളം എന്നിവ ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരിക്കുക. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. ലൂസുള്ള കോട്ടൺ വസ്ത്രങ്ങൾ പരമാവധി ധരിക്കുക. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത് ഒരു പരിധിവരെ സൺ അലർജി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ തടയും. സൺസ്ക്രീനുകൾ UVA കിരണങ്ങളെ തടയുന്നതും UVB കിരണങ്ങളെ തടയുന്നവയും ഉണ്ട്. രണ്ടു കിരണങ്ങളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കും വിധമുള്ള ക്രീമുകൾ യൂസ് ചെയ്യുക. വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കുക. കുട്ടികളെയും പ്രായമായവരെയും ഗർഭിണികളെയും പ്രമേഹ രോഗികളെയും ഹൃദ്രോഗം പോലുള്ള ഗുരുതര രോഗമുള്ളവരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് ചെറിയ രീതിയിലുള്ള സൂര്യാഘാതം ഏറ്റാൽ പോലും സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള കുറച്ച് മുൻകരുതലുകൾ എടുത്ത് നമുക്ക് ഈ കഠിനമായ വേനലിനെ നേരിടാം.